ഞാൻ ജോർജ് വർഗീസ്, താന്തോന്നി എന്ന പൃഥ്വിരാജ് സിനിമയുടെ സംവിധായകനാണ്. ശ്രീ ടി എ ഷാഹിദ് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിൽ മരിക്കാർ ഫിലിംസ് ശ്രീ ഷാഹുൽ അമീദ് മരിക്കാർ പ്രൊഡ്യൂസ് ചെയ്ത താന്തോന്നി എന്ന സിനിമ 2010 മാർച്ച് 19 റിലീസായത്. ശ്രീ ടി എ ഷാഹിദ് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഷാഹിദിൻ്റെ തിരക്കഥയിലാണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. ഷാഹിദ് എന്നോട് ഈ കഥ പറയുമ്പോൾ തന്നെ ഒരു വൈഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു കഥയാണ്, ഒരു വലിയ കുടുംബത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ. അങ്ങനെ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു വലിയ കുടുംബത്തിൻ്റെ കഥ പറയുക എന്ന് പറയുമ്പോൾ അതിന് പറ്റിയൊരു ലൊക്കേഷൻ എപ്പോഴും ആൾക്കാർ കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കോട്ടയം പാല ഏരിയകളിലേക്കാണ് അതിൻ്റെ ഒരു ചിന്ത പോവുക. പക്ഷേ ഈ കഥ നടക്കുന്നത് ശരിക്കും വടക്കേ മലബാറിലാണ്. മലബാറിലേക്ക് കുടിയേറി പാർത്ത ഒരു കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത്, പാലായിൽ നിന്ന് കുടിയേറി പാർത്ത ഒരു കുടുംബത്തിൻ്റെ കഥ. ഇതിനു വേണ്ടിയിട്ട് കേരളം മുഴുവൻ ലൊക്കേഷൻ തേടി നടന്നു ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം പത്മനാഭപുര പാലസ് മുതൽ പഴശ്ശിരാജ ഷൂട്ട് ചെയ്ത കാസർഗോഡ് നീലേശ്വരത്തുള്ള ഒരു വലിയ തറവാടുണ്ട്, അവിടെ വരെ ലൊക്കേഷൻ കണ്ടുപോയി എന്ന് തന്നെ പറയാം. പക്ഷെ ഇതിനു വേണ്ടിയിരുന്നൊരു പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ, ഒന്ന് ഈ വലിയ വീടിൻ്റെ അകത്തളങ്ങളിൽ അത്യാവശ്യം വലിപ്പം വേണം, കാരണം ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൻ്റെ കഥയായതുകൊണ്ട് അകത്തെ മുറികളെല്ലാം അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധം നമുക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ കുടുംബത്തിലേക്ക് വരുന്ന ഒരുപാട് വാഹനങ്ങളുടെ ഒരു ബാഹുല്യം നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് ആ വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു വലിപ്പം ഈ തറവാടിൻ്റെ മുറ്റത്തിനും വേണം. ഇത് രണ്ടും കൂടെ യോജിക്കുന്ന ഒരു വീട് കണ്ടെത്തുക എന്നുള്ളത് സമഗ്രമായിരുന്നു. ഈ കണ്ട വീടുകൾക്കെല്ലാം ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം അങ്ങനെ ഓരോ ഏരിയകളിലും ലൊക്കേഷൻ കണ്ടുപോയി. അവസാനം നമ്മൾക്കൊരു വളരെ സാറ്റിസ്ഫൈ ആയിട്ടൊരു സ്ഥലം കണ്ടെത്താൻ പറ്റാതെ വന്നത് വീണ്ടും നമ്മൾ എറണാകുളത്തേക്ക് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ലൊക്കേഷനിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളുടെ ഈ ശരിക്കും പറഞ്ഞ ലൊക്കേഷൻ അന്വേഷണത്തിന് ഇതിൻ്റെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ഷാഹുൽ ഹമീദ് മരക്കാറിൻ്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടായത്. കാരണം മറ്റ് സാധാരണ എല്ലാ പ്രൊഡ്യൂസേഴ്സും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ സിനിമയുടെ പൂർണ്ണമായ തിരക്കഥ അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ തറവാടിനെ പറ്റിയും ഇങ്ങനത്തെ ഒരു വലിയ വീടിനെ പറ്റിയും വ്യക്തമായ ഗ്രാഹ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇതിനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ഫുൾ സപ്പോർട്ടും പുള്ളി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ തറവാട് കണ്ടെത്താനാകാതെ നിന്നപ്പോൾ പൃഥ്വിരാജ് തന്നെയാണ്, പൃഥ്വിരാജിൻ്റെ അഭിപ്രായമായിരുന്നു, നമ്മളിനി ഇങ്ങനെ തറവാട് അന്വേഷിച്ച് നടന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു സെറ്റ് വർക്കിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു ഒരു നിർദ്ദേശം കൂടെ രാജുവിൻ്റെ ഭാഗത്ത്. കാരണം രാജുവിൻ്റെ ഡേറ്റ് അടുത്തടുത്ത് വരുന്നു, അപ്പോൾ നമ്മളിനി സമയം കളയാനില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരിചിതമായ വീടാണ് ലേലം എന്ന് പറഞ്ഞ സിനിമയുടെ തറവാട്. സുരേഷ് ഗോപി അഭിനയിച്ച ലേലം എന്ന് പറഞ്ഞ സിനിമയുടെ തറവാടായിട്ടുള്ള ആ വീട്, എടക്കൊച്ചിയിലെ വീട് എല്ലാവർക്കും പരിചിതമാണ്. ആ വീട് പോയി കണ്ടു. പക്ഷെ അങ്ങനെ ആ വീട് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായതുകൊണ്ട് തന്നെ ആ വീട് അതേപോലെ ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്കില്ലായിരുന്നു. കാരണം ആ വീട് അത്രയും വലിപ്പം പോരാ നമുക്ക് വീട്, കാരണം അതിനേക്കാൾ വലിയ വീടായിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ആർട്ട് ഡയറക്ടർ സാലുക്ക ജോർജാണ്, അദ്ദേഹം വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചർച്ച ചെയ്തപ്പോൾ സാലു തന്നെയാണ് ഒരു നിർദ്ദേശം വെച്ചത്, ആ വീടിൻ്റെ അപ്പുറത്തെ കോമ്പൗണ്ട്, അതായത് ആ വീടിന് അത്യാവശ്യം മുറ്റമുണ്ട്, ആ വീട് വലിയ വീട് തന്നെയാണ്, പക്ഷെ നമുക്കൊരു നമ്മുടെ കഥയിൽ അടങ്ങിയിരിക്കുന്ന തറവാടിൻ്റെ വലിപ്പം കിട്ടാൻ വേണ്ടി അതിൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടിലുള്ള ഒരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഐസ് ഫാക്ടറിയുടെ ഇടയ്ക്കുള്ള അത് രണ്ട് കോമ്പൗണ്ട്, രണ്ട് പേരുടെ ഉള്ള കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഐസ് ഫാക്ടറിയുടെ ഇടയ്ക്കുള്ള മതിൽ പൊളിച്ചിട്ട് ഈ വീടിൻ്റെയും ആ ഐസ് ഫാക്ടറിയുടെ കോമ്പൗണ്ട് ഒന്നിച്ചാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല ഒരു ആർട്ട് ഡയറക്ഷൻ അതിലേക്ക് വന്നപ്പോൾ രണ്ടിൻ്റെ കൂടെ മുറ്റം നല്ല ഭംഗിയാക്കി ചെടികളൊക്കെ വെച്ച് ആ ഐസ് ഫാക്ടറിയുടെ ഫ്രണ്ട് ഏജാണ് ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന തറവാടിൻ്റെ മതിരി തറവാടാക്കി മാറ്റി വീടിൻ്റെ അകവശം ഇപ്പുറത്തെ തറവാടുമായിട്ട് ഈ രണ്ട് വീടും കൂടെ ഒന്നിച്ച് ക്ലബ് ചെയ്താണ് വടക്കൻ വീട്ടിൽ തറവാട് എന്ന് പറയുന്ന ഒരു വലിയ തറവാട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ലൊക്കേഷൻ തേടി നടക്കുമ്പോൾ അടുത്ത നമ്മൾക്കുണ്ടായിരുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ കഥയിൽ ഒരുപാട് കാലമായിട്ട് ഇത്രയും വലിയൊരു തറവാട്ടുകാരെ മൊത്തം മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം അപ്പനെ മറ്റൊരു സ്ഥലത്ത് മറച്ചു വെക്കുന്ന നായകനാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലം, സ്വന്തം അപ്പനെ മറച്ചു വെക്കാനായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം, അത് ഒരു സാധാരണ കണ്ടാൽ സാധാരണ ഒരു റിസോർട്ടായിട്ട് തോന്നാൻ പാടില്ല, കുറേ കാലമായിട്ട് അദ്ദേഹം താമസിക്കുന്ന ഒരു ഏരിയ ആയിട്ട് തോന്നണം, എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു വലിയ ലോൺലിനെസ് ഉള്ള ഒരു ഫീലും വരണം. അങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങൾക്കൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ആർട്ട് ഡയറക്ടർ സാലുവിൻ്റെ തന്നെ നിർദ്ദേശത്തിലാണ് നമ്മൾ പൊള്ളാച്ചിയിലേക്ക് പോയി. അപ്പോൾ പൊള്ളാച്ചിയിൽ സാധാരണ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻസാണ് പൊള്ളാച്ചി. പക്ഷേ സാലു ഞങ്ങളെ കൊണ്ടുപോയത് തേൻമാൻകുമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ വളരെ മനോഹരമായ ലൊക്കേഷൻ ഇടയിൽ കൂടെ റോഡുണ്ട്, ആ റോഡിലൂടെ ഒരു 8-10 കിലോമീറ്റർ ഉള്ളിലേക്ക് വനത്തിനുള്ളിലേക്കാണ് സാലു ഞങ്ങളെ കൊണ്ടുപോയത്.
ആ വനത്തിനുള്ളിലേക്ക്. അപ്പോൾ ഞാൻ സാലിനോട് ചോദിച്ചത് ഫോറസ്റ്റിനുള്ളിൽ എന്തായാലും, അപ്പോൾ സാലി പറഞ്ഞു നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലം, അതായത് ഒരു 100 acre വരുന്ന വനപ്രദേശത്തിനുള്ളിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, കാട്ടുമൃഗങ്ങളെന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വേലിയൊക്കെ കെട്ടി വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നൊരു ഒരു വീട്. അതൊരു വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ അദ്ദേഹം വളരെ രസകരമായിട്ട് കൈകാര്യം ചെയ്യുന്ന, വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന, വളരെ പ്രകൃതി മനോഹരമായ രീതിയിൽ നിൽക്കുന്ന ഒരു വീട്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ചു ഇത് സായികുമാറിന് വിളിച്ച് താമസിക്കാൻ പറ്റിയ സായികുമാർ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞു എന്ന് പറഞ്ഞാൽ കോടീശ്വരനായിട്ടുള്ള നായകന് അയാളുടെ അപ്പനെ ഒളിപ്പിച്ച് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം. അത് വളരെ മനോഹരമായിട്ട് നമുക്കത് കിട്ടി, വളരെ രസകരമായിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതൊരു നല്ല അനുഭവമായിരുന്നു അവിടുത്തെ ഷൂട്ടിങ്. കാരണം എല്ലാം ഉള്ളൊരു സ്ഥലം, ഒരു ഫോറസ്റ്റിനുള്ളിൽ അത്രയും മനോഹരമായ സ്ഥലം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ സിനിമയ്ക്ക് വളരെയധികം ഗുണകരമായി. പൊള്ളാച്ചിയിലേക്ക് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഒരു മൊത്തം സംഘത്തെ പൊള്ളാച്ചിയിലേക്ക് പറിച്ചു കാണുമ്പോൾ സിനിമയുടെ മറ്റ് പല ഭാഗങ്ങളും അവിടേക്ക് തന്നെ ഷൂട്ട് ചെയ്യുക എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ട് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ചില ലൊക്കേഷൻസ് തേടി ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ നായകൻ്റെ കഥാപരമായിട്ട് നായകൻ കോടീശ്വരനാണ്, സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണിക്കുന്നുണ്ട് കോടീശ്വരനാണ്. അപ്പോൾ നായകൻ്റെ ചില നല്ല ഏരിയകൾ, വലിയ വലിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആ തറവാടിൻ്റെ സ്വത്ത് വകകൾ കാണിക്കാനും നായകൻ്റെ പേഴ്സണലായിട്ടുള്ള സ്വത്ത് വകകൾ കാണിക്കാനും ഒക്കെ ഉള്ള കുറേ വിഷ്വൽസ് നമുക്ക് ആവശ്യമായിരുന്നു. ഉദാഹരണത്തിന് വിൻമിൽ പോലുള്ള ഏരിയകൾ, അത് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് കാരക്കുടി പോകുന്ന വഴിക്ക് ആണ് വിൻമിൽ പാടങ്ങൾ എന്ന് പറയുന്ന ഏരിയ ഉള്ളത്. കാരണം ഒരുപാട് വിൻമില്ലുകൾ, വളരെ സാധാരണ വിൻമില്ലുകൾ ഒരുപാട് ഉയർന്ന പ്രദേശങ്ങളാണ് കാണാറ്. പക്ഷേ ഇത് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കൊരു വിൻമിൽ പാടം തന്നെയാണ്, നമ്മൾ കൃഷി ചെയ്ത പോലാണ് വിൻമില്ലുകൾ നിൽക്കുന്നത്. അത്രയും നല്ലൊരു ഏരിയ കാരക്കുടി ഏരിയയിലുണ്ട്, പാടങ്ങൾ പാടത്ത് നിൽക്കുന്ന പോലെയാണ്. അത്രയും മനോഹരമായ ഒരു വിഷ്വൽ നമുക്ക് അവിടെ കിട്ടി. പിന്നെ നായകനെ കൊല്ലാൻ വേണ്ടി ആ കുടുംബത്തിലെ ചില അംഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനൊരു പറ്റിയൊരു സ്ഥലം, ഒരു നല്ല കോറി വേണമായിരുന്നു. അത് റോഡ് സൈഡിൽ തന്നെ ലോറിയും മറ്റതൊക്കെ നിർത്തി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു കോറി വേണം. സാധാരണ കോറികൾക്ക് അങ്ങനെ കിട്ടാറില്ലല്ലോ. അതും നമുക്ക് അവിടെ വെച്ച് പൊള്ളാച്ചി വെച്ച് തന്നെ കിട്ടി. അങ്ങനെ പൊള്ളാച്ചിയിൽ നമുക്ക് വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി കുറേ ലൊക്കേഷൻസ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 4 രാജ്യങ്ങൾ, അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലൊക്കേഷൻസ് അന്വേഷിച്ച് പോയപ്പോൾ പൊള്ളാച്ചിയിൽ പോയി പല സ്ഥലങ്ങളിലും ലൊക്കേഷൻസ് നമ്മൾ കാണുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. പൊള്ളാച്ചിയിൽ പോയിട്ട് നമ്മളുടെ നായകൻ്റെ പല ഏരിയയും ചെയ്തപ്പോൾ നമ്മൾക്ക് വളരെ വളരെ വ്യത്യസ്തമായൊരു ഏരിയ വേണമായിരുന്നു. ഈ കഥയിലെ ശരിക്കു പറഞ്ഞാൽ നായകൻ്റെ അപ്പനായിട്ടുള്ള സായികുമാറിനെ കൊല്ലാൻ കുടുംബം കൊല്ലാൻ വേണ്ടി കൊടുത്തയച്ചപ്പോൾ അയാളെ സംരക്ഷിച്ച് നിർത്തിയ ഒരു ഗുണ്ടയുടെ കഥ നമ്മൾ പറയുന്നുണ്ട് അതിൽ, രഞ്ജിത്ത് ചെയ്ത വേഷം. അപ്പോൾ ഈ നായകൻ്റെ അപ്പനെ വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നായകൻ പോറ്റുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നീലകണ്ഠൻ എന്ന് പറഞ്ഞ ഈ ഗുണ്ടയെയും അയാൾ മറ്റൊരു ഏരിയയിൽ സംരക്ഷിക്കുന്നത് കാണിക്കുമ്പോൾ അതേപോലെ തന്നെ നല്ല വിഷ്വലുള്ള നല്ല മനോഹരമായ ഒരു ഏരിയ വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു വീട് നമ്മൾ കണ്ടു. ഈ വീട് കണ്ടപ്പോൾ തന്നെ ഇത് മനസ്സിനുള്ളിലേക്ക് പെട്ടെന്ന് അടിച്ചു കയറി. കാരണം ഇത് മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതമായൊരു വീടാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനുമാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും തേൻമോൻ കുമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ നെടുമുടി വേണുശേട്ടൻ അഭിനയിച്ചിട്ടുള്ള നെടുമുടി ചേട്ടൻ്റെയും പിന്നെ പൊന്നമ്മ ചേച്ചിയുടെയും വീടായിട്ടുള്ള വീടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വീടിൻ്റെ മുറ്റത്തേക്ക് എന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രിയദർശൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ മാസ്മരികമായ കഴിവാണ്. കാരണം ആ ഒരു വീടും ഒരു ചെറിയ വീട്, അതായത് ഒരു ചെറിയ വരാന്തയും ഉള്ളിലേക്ക് ഒരു മുറി മാത്രമേ ഉള്ള വീടിന്, ബാക്കിയെല്ലാം ആ വീടിന് ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിച്ച് വലിയൊരു തറവാട് പോലെ അതിനെ കാണിച്ച് അതിൻ്റെ മുറ്റം മുഴുവൻ ഭയങ്കര രസമായിട്ട് സെറ്റ് ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ചൊരു പടമാണ് തേൻമാങ്കുമ്പത്ത്. ആ വീടിൻ്റെ മുറ്റത്തേക്ക് എന്നിറങ്ങിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ഈ വീടാണോ തേൻമാങ്കുമ്പത്തിൽ ചെയ്തത്. അങ്ങനെയും വളരെ മനോഹരമായിട്ട് പ്രേക്ഷകനെ വിസ്മയിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് എനിക്ക് ആ വീടിൻ്റെ മുറ്റത്ത് ചെന്നപ്പോഴാണ്. ആ വീടാണ് നമ്മൾ താന്തോന്നിയിൽ നീലകണ്ഠൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ആ വീട് പൊള്ളാച്ചിയിൽ കുറച്ചുള്ളിലേക്കാണ്, ഒരു മലമ്പ്രദേശത്തേക്കാണ് വീട് കാണാൻ വേണ്ടി ഞങ്ങൾ പോയത്. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചുറ്റപ്പെട്ട് തെങ്ങുകളാലൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു വീടാണ്. പക്ഷേ നമ്മളെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചാലും നമുക്ക് ചുറ്റും മലകളാണ് കാണാൻ കഴിയുക. അത്രയും മനോഹരമായൊരു പൊള്ളാച്ചിയിലുള്ളൊരു ലൊക്കേഷനാണ് ആ വീട്.
പിന്നെ ഈ കഥയില് നായകന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കണം, നായകൻ ഒരു ഡോണാണ് എന്ന് കാണിക്കാനുള്ള വിശ്വാസ്യത ഈ കഥയ്ക്ക് വരണമെങ്കിൽ അതിനു പറ്റിയ വിഷ്വലുള്ള ചില ഏരിയകൾ ഈ കഥയ്ക്ക് ആവശ്യമായിരുന്നു. ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ കഥാപരമായിട്ട് നമ്മൾ ലൊക്കേഷൻ കയറിപ്പോയത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയിൽ പോയിട്ട് കടലിനുള്ളിലൂടെ പോയിട്ട് വളരെ വിശാലമായി മണലാരണ്യമായി കിടക്കുന്ന ഒരു ഏരിയ, ശരിക്കും പോണ്ടിച്ചേരി കടലിനുള്ളിലുണ്ട്. അവിടെ നായകൻ്റെ ഒരു ഏരിയ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് പോയി അവിടെ ലൊക്കേഷൻ കണ്ടപ്പോഴാണ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചും പുള്ളി പറഞ്ഞു ഇതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗി ദുബായിൽ ഷൂട്ട് ചെയ്യാണെന്ന് പറഞ്ഞപ്പോൾ, അന്ന് സത്യം പറഞ്ഞാൽ ദുബായിയെക്കുറിച്ച് ദുബായിൽ ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റി പൃഥ്വിരാജനോ അല്ലെങ്കിൽ എനിക്കോ ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു ധാരണ ഇല്ലായിരുന്നു. പ്രൊഡ്യൂസറുടെ താല്പര്യമാണ്, പ്രൊഡ്യൂസർ തന്നെയാണ് അതിന് അങ്ങനെ നിർദ്ദേശം വെച്ചത്. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ലൊക്കേഷൻ പോയി കാണുകയും ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സജഷനായിട്ടാണ് തോന്നി പ്രൊഡ്യൂസറുടെ. കാരണം ദുബായ് നമ്മുടെ നായകന് പറ്റിയൊരു ഏരിയയാണ്, നായകന് കലാപരമായിട്ട് കാണിക്കാൻ പറ്റിയ ഏരിയയാണെന്ന് തോന്നിയപ്പോൾ ദുബായിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഏരിയ മുഴുവൻ ഷൂട്ട് ചെയ്തത്. ഡെസേർട്ടായാലും ബെല്ലി ഡാൻസ് ആയാലും ഡെസേർട്ടിലെ ഫൈറ്റ് ആയാലും അങ്ങനെ എല്ലാം നമുക്ക് അവിടെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. നായകൻ്റെ ഫ്ലാഷ് ബാക്ക് അടക്കം നമുക്ക് വളരെ ഒരു വ്യത്യസ്തമായ ഫീലിംഗ് വിഷ്വൽസിലായാലും ഒക്കെ ദുബായ് നമുക്ക് ഈ പടത്തിന് വളരെ ഗുണകരമായി. ദുബായ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പടത്തിൽ എന്തായാലും നായകന് നായികയുമായിട്ടുള്ളൊരു സോങ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പുറത്തെവിടെയും പോയി ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ആദ്യമേ ഉണ്ടായിരുന്നു. അതായത് സോങ് ആയിട്ട് പുറത്തെവിടെയും പോയി ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് ഇങ്ങനെ നായകൻ്റെ ഫ്ലാഷ് ബാക്കും മറ്റു ചില ഏരിയകളും അയാളുടെ ഡോണായി നിൽക്കുന്ന ഏരിയകളൊക്കെ ദുബായ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ പിന്നെ ആ സോങ് കൂടെ നമുക്ക് ദുബായിൽ തന്നെ ചെയ്യാം എന്നൊരു പ്ലാൻ വരികയായി ചെയ്തത്. അങ്ങനെ പാംചുമൈരാലാണ് ആ സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട്. നമ്മൾക്ക് വളരെ സാധാരണ പാംചുമൈരയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്. കാരണം ഫാമിലി ഒരുപാട് ഫാമിലീസ് വരുന്നതും അങ്ങനെ ടൂറിസ്റ്റുകൾ വരികയും ചെയ്യുന്നൊരു ഏരിയയാണ്. പക്ഷേ പ്രൊഡ്യൂസർക്ക് അവിടെ ഉള്ളൊരു ഹോൾഡ് വലിയ കാര്യം തന്നെയായിരുന്നു. കാരണം അവിടെയൊക്കെ വളരെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദുബായിൽ ആ സോങ് വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. താന്തോന്നി ഇറങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് മാസത്തിൽ ഒരു തവണയെങ്കിലും, ചിലപ്പോൾ അടുപ്പിച്ച് 2-3 ആഴ്ചകൾ അടുപ്പിച്ച് തന്നെ തുടർച്ചയായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് താന്തോന്നി. ഇപ്പോഴും എനിക്ക് ഓരോ പ്രാവശ്യം പടം വരുമ്പോഴും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോളുകളും മെസ്സേജുകളുമായിട്ട് വരാറുണ്ട്. ടി വിയിൽ കാണുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്ത് എനിക്ക് അയച്ചു തരുന്ന ഒരുപാട് പേരുണ്ട്. അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലും ചാനലുകളിലും അതങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ട് ആസ്വദിക്കുന്ന പ്രേക്ഷകരോടും അത് സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളോടും എല്ലാവരോടും ഒരുപാട് നന്ദി.